അപ്പൊ ഞങ്ങളുടെ ഒരു ചടങ്ങുണ്ട് ഇവിടെ, എല്ലാവർക്കും അറിയാം. ആ ചടങ്ങ് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ഓക്കെ. ഹിന്ദിക്കാര് പോക്കറ്റ് വയ്ക്കും, മലയാളികൾ അടുപ്പി വയ്ക്കും. എന്താണ്? ഓ, ഹിന്ദിക്കാര് പോക്കറ്റ് വെക്കും, മലയാളികൾ അടുപ്പി വെക്കും. പാൻപരാഗല്ല, അടുപ്പിൽ വെക്കണ വിറകല്ലേ. ഇന്ത്യക്കാര് പോക്കറ്റ് കലം 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 കയ്യടിക്കി പെൻ. എനിക്ക് സഹിക്കില്ല ഇത് പറഞ്ഞു. ഇതെന്റെ കുത്തകയാണ്, കുത്തക തറക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, അപ്പൊ ഞാൻ അടുപ്പി വെക്കണം എന്നിങ്ങനെ ആലോചിച്ചതാ. ഇവിടെ വേറെ കൂടിയതൊക്കെ ഉണ്ട്. മാക്സിമം ചേട്ടാ, എന്നെ ഈ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇത് മാക്സിമം എന്റെ അടുത്ത് ആണോ? അല്ല, ഇവിടെ വേറെ പല ചോദ്യങ്ങളും ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി മിക്കവാറും അതന്നെ. സ്കൂളിൽ പരീക്ഷ എഴുതുന്ന പോലെ ഒരു അവസ്ഥയായി പോകട്ടാ. പഠനത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര തോൽവിയാ. എന്നാ ഇരിക്കട്ടെ, ഒരു ചോദ്യം കൂടി. പലവിധം കളികളുണ്ട് ഉണ്ടല്ലോ. ഓ, ഉണ്ട് ഉണ്ടല്ലോ. ഉണ്ട് അറിയാമല്ലോ. അറിയാ, പലവിധം കളികൾ. എന്നാ കൈകൊണ്ട് കളിക്കാൻ പറ്റാത്ത ഒരു കളി ഏതാ? കൈകൊണ്ട് കളിക്കാൻ പറ്റാത്ത കളിയാ? ഫുട്ബോള്. ഫുട്ബോള്. ഫുട്ബോൾ. ശരി, ഉത്തരം പറഞ്ഞു കളഞ്ഞല്ലോ. കൈകൊണ്ട് കളിക്കാൻ പറ്റാത്ത കൊറേ കളി ഉണ്ട് കേട്ടോ. ആ, അതെന്താണ്? ഫുട്ബോൾ അല്ലാതെ ഉണ്ട്. എന്താണ്? ഒരെണ്ണം പറ. എനിക്ക് വയ്യ. ഒറ്റെണ്ണം പറഞ്ഞേ. കൈകൊണ്ട് കളിക്കാൻ പറ്റാത്ത കുറെ കളികളുണ്ട്. കൈകൊണ്ട് ഹോക്കി. ഹോക്കി പിന്നെ സിക്ക് പിടിക്കണം. എന്തുകൊണ്ടാ? ബാള് തറകളുണ്ടല്ലോ. ഷാജി ഒരുപാട് ഈ ഹൊറർ സിനിമകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലേ. അതെ അതെ. എന്താണ് അതിന്റെ കാര്യം? അല്ല, എനിക്ക് പണ്ട് മുതലേ, എനിക്ക് വെട്ട് കുത്ത് കൊലപാതകം ഈ സിനിമ ഇടിയില്ലാത്ത സിനിമ ഞാൻ കാണില്ലായിരുന്നു. ടി വിയിൽ വന്നാൽ എന്താ ഇടിയില്ല? ഞാൻ ചോദിച്ചു, ഒരുത്തം പറഞ്ഞു എന്നെ സിനിമ കാണാന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഇടിയുണ്ടെന്ന് ഞാൻ ചോദിക്കും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഹൊറർ പടം പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. പണ്ടേ എത്ര എത്ര ഇടിയുണ്ട്, എത്ര ഫൈറ്റ് ഉണ്ട് അല്ലേ? ഫൈറ്റും ഇല്ല, പാട്ടുണ്ട്. പാട്ടെന്തിനാണ്? എത്ര പാട്ടുണ്ട്? അല്ല അല്ല, ചോദിക്കുന്നതാണ്. എത്ര പാട്ടുണ്ട്? അത് ഏഴ് പാട്ടും ഉണ്ടല്ലേ. എത്ര ഫൈറ്റ് ഉണ്ട്? അത് എട്ട് ഫൈറ്റ് ഉണ്ടല്ലേ. എത്ര ബലാത്സംഗം ഉണ്ട്? പോയ്യോ, മൂന്നെണ്ണം ഉണ്ട്. മതി മതി. അല്ല, എന്തായാലും ഇങ്ങനത്തെ ഫൈറ്റ് പടം, അതുപോലെ ഞാൻ ഇപ്പൊ നിലവിൽ കാണുന്ന ഫുള്ള് ഈ സോംബി പടങ്ങള് അങ്ങനെയുള്ള കാണും. അപ്പൊ വൈഫും ഞാനും കൂടെ അടുത്ത് കിടക്കുമ്പോ രാത്രി ആകുമ്പോൾ ഞാൻ ഇതും വെച്ചിട്ട് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഭയങ്കര ഒച്ചയൊക്കെ എന്നെ പൊന്നിയേട്ടായി, വേറെ എന്തെങ്കിലും വെച്ചിട്ട് എടുക്കും. അങ്ങനെ ഉറങ്ങി രാവിലെ എഴുന്നേക്കുമ്പോ ഇതിന്റെ ബാലൻസ് കണ്ടോണ്ടിരിക്കും. എന്റെ പൊന്നു ദൈവം രാവിലെ വല്ല ഭക്തിഗാനം വെക്ക്. അത്ര ഇഷ്ടോ? അത്ര ഇഷ്ടം. ഞാൻ ഫുള്ളത് കാണുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഏതെങ്കിലും സിനിമ അഭിനയിക്കുന്നുണ്ട്? ഇപ്പൊ സിനിമ ഞാൻ ചെയ്യണ സിനിമ എലിപ്പെട്ടി എന്ന് പറഞ്ഞ സിനിമയാണ്. എലിപ്പെട്ടി? ആ, അത് ഇതുപോലെ തന്നെ ഒരു സൈക്കോ ഹൊറർ മൂവിയാ. അതാണോ ഈ അതിന്റെ സെൻട്രൽ ക്യാരക്ടറാണ്? അത് ശരി. അതും എന്റെ ഒരു സബ്ജക്ട് എന്റെ തന്നെയാണ്. ഞാൻ തന്നെ എഴുതിയേക്കണ പടം. അപ്പൊ അതില് ഇതിന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ എപ്പോ സമയം കിട്ടുന്നത് ചേട്ടാ? ഇത് സമയം നമ്മൾ എല്ലാത്തിനും കണ്ടെത്തണല്ലേ. നമ്മള് രാവിലെ ബ്രഷ് ചെയ്യാനൊരു സമയം നമ്മൾ പ്രത്യേകം കണ്ടെത്തണല്ലോ. ടോയ്ലറ്റിൽ പോകുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യം അതുപോലെ എല്ലാത്തിനും കുറച്ച് സമയങ്ങൾ മതിയല്ലോ. ആ, ഇതിപ്പോ ഒരു വർഷമായി എഴുതി തീർന്നു. ഒരു വർഷം കൊണ്ടാ? ഒരു വർഷം കൊണ്ട് ഇങ്ങനെ പതുക്കെ 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 പോയി. എന്നാലും ആ ത്രെഡ് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് വിജയിക്കട്ടെ. താങ്ക് യു. എന്റെ ഒരു ഫ്രണ്ടിന്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ചെറിയൊരു കണ്ടന്റ് വെച്ചിട്ട് തുടങ്ങിയതാ ഒരു ത്രെഡ്. ആ, അപ്പൊ അത് ഇപ്പൊ ഇത്രയും വലിയ സിനിമ. ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഇല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല. ഷൂട്ട് തുടങ്ങാൻ പോണം. അതിന്റെ എല്ലാ ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞു. എവിടാണ് സ്ഥലം? അപ്പൊ ഇവിടെ ഇടുക്കി. ഇടുക്കി ഭക്ഷണം? അതെ. ഒരു പാട്ട് കേട്ടാ കൊള്ളാം. തീർച്ചയായിട്ടും പാടാം. പക്ഷെ ചേട്ടന്റെ മുമ്പിരുന്ന് പാടുമ്പോഴുള്ള പ്രശ്നമുള്ളൂ. ഒന്നും നോ പ്രോബ്ലം. അല്ല, എല്ലാവരും പാടും. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു, ചേട്ടന്റെ മുമ്പിൽ രണ്ടുപേര് പാടാൻ കഴിഞ്ഞത്. സന്തോഷം. അപ്പൊ ഞാൻ സിനിമയിൽ ഇപ്പൊ ചെയ്തിരിക്കുന്ന സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഏതില്? ഇപ്പൊ ഞാൻ ഇക്കാക്ക എന്ന് പറഞ്ഞ മൂവിയാ. ആ മൂവിയിൽ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഓക്കെ. ആ പാട്ട് തൽക്കാലം നാളെ എന്റെ വൈഫ് വരുമ്പോ വൈഫിന്റെ മുമ്പിരുന്ന് പാടാം. ഓ, അത് ശരി. അപ്പൊ തെറ്റാതെ പാടാൻ പറ്റും വൈഫ്. ഇപ്പൊ ഞാനൊരു നാടൻ പാട്ടിന്റെ രണ്ടുപേരി പാടാം. ഓക്കെ. ആരിയ നെല്ലിൻ്റെ പോലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്. ആരിയ നെല്ലിൻ്റെ പോലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി
താളത്തിൽ പാടണ പാട്ട് കേട്ട് നീ ഉറങ്ങ് ആരിയ നെല്ലിൻ്റെ പോലെ ഞാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ഒരു സകലകലാ വല്ലഭനാണ്. അങ്ങനെയൊന്നുമില്ല, ഫുട്ബോളും കളിക്കും. അല്ല, ഫുട്ബോൾ കളിക്കും, എന്താണ് എല്ലാത്തിലും ഉണ്ട്. സ്ക്രിപ്റ്റ് എഴുതും, ഇനിയിപ്പോ ഡയറക്ഷൻ അത് എല്ലാം അതിങ്ങനെ ആയി വന്ന്. ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്തായിരുന്നു. ആണോ? ഞാൻ ആറ്റ്ലി സംവിധാനം ചെയ്ത വട്ടമേശ സമ്മേളനം എന്ന പടം, ആറ് പടങ്ങൾ കൂടിയിട്ടുള്ള പടം, അതിലൊരു പടം ഞാനാ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം സകലകലാ വല്ലഭൻ എന്നത് അർത്ഥത്തിൽ വളരെ എന്താണ് കറക്റ്റായിട്ട് വന്നിരിക്കുക. ഇങ്ങനെ നിൽക്കട്ടെ, ഒരു മൂല. വെരി ഗുഡ്, വെരി ഗുഡ്.